കെ സി വേണുഗോപാലിൻ്റെ തന്ത്രം അങ്ങേറ്റു. ഹിമാചൽ പ്രദേശിലും സർക്കാർ വീഴാൻ പരുവത്തിലായി. ആർ എം എൽ എമാരുടെ കൂറുമാറ്റത്തോടെയാണ് ഹിമാചലിലെ കോൺഗ്രസ് ഭരണം തുലാസിലായത്. സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കെ സി വേണുഗോപാലിൻ്റെ ഇടപെടലും കാര്യപ്രാപ്തിയുമാണ് കോൺഗ്രസ് സർക്കാരുകൾ നിലംപൊത്തുന്നതെന്നാണ് പൊതുവെ ഡൽഹിയിലെ അടക്കം പറച്ചിൽ. ഹിമാചലിൽ അട്ടിമറിക്കുള്ള നീക്കങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇത് മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കുന്നതിൽ സംഘടനാ ജനറൽ സെക്രട്ടറിയായ വേണുഗോപാൽ പൂർണ്ണമായും പരാജയപ്പെട്ടു. അല്ല, പരാജയപ്പെടുത്തി. വേണുഗോപാലിൻ്റെ ഏകപക്ഷീയ നിലപാടുകൾ നേരത്തെ പല ഘട്ടങ്ങളിലും കോൺഗ്രസിനുള്ളിൽ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും വിശ്വസ്തനെന്ന നിലയിൽ എല്ലാ നീക്കങ്ങളെയും വേണുഗോപാൽ പ്രതിരോധിച്ചു. ഹിമാചലിൽ പി സി സി പ്രസിഡന്റ് പ്രതിഭാ സിംഗും മകനും സംസ്ഥാന മന്ത്രിയുമായ വിക്രമാദിത്യ സിംഗും മുഖ്യമന്ത്രി സുഖ്വീർ സിംഗും സുഖുവിനെതിരെ മാസങ്ങളായി പടയൊരുക്കത്തിലാണ്. ഹിമാചലുകാരനല്ലാത്ത മനു അഭിഷേക് സിംഗിയെ സ്ഥാനാർത്ഥിയാക്കുക കൂടി ചെയ്തതോടെ വിമത നീക്കങ്ങൾക്ക് വേഗം കൂടി. ഹിമാചലിൽ നിന്ന് രാജ്യസഭയിലേക്കെത്താൻ മുതിർന്ന നേതാവ് ആനന്ദ് ശർമ്മ താൽപ്പര്യപ്പെട്ടിരുന്നു. സീറ്റ് നൽകാമെന്ന് സോണിയാഗാന്ധി അദ്ദേഹത്തിന് ഉറപ്പ് നൽകിയതുമാണ്. ഇതിനിടെ ന്യായയാത്ര നിർത്തിവെച്ച് ഡൽഹിയിലെത്തിയ രാഹുലും വേണുഗോപാലും സിഗ്മിയെ സ്ഥാനാർത്ഥിയാക്കി. ഈ തീരുമാനം തിരിച്ചടിക്കുമെന്ന് ശർമ്മ അപ്പോൾ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമിത്ഷായുടെ മകൻ ജയ്ഷായ്ക്ക് കീഴിൽ ബി സി സി ഐ വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന രാജീവ് ശുക്ലയ്ക്കാണ് വേണുഗോപാൽ ഹിമാചലിൻ്റെ ചുമതല നൽകിയിരിക്കുന്നത്. ബി ജെ പി നേതൃത്വവുമായി ശുക്ലയ്ക്ക് അടുത്ത ബന്ധമുണ്ടെന്നത് കോൺഗ്രസിനുള്ളിലെ പരസ്യമായ രഹസ്യമാണ്. മുൻ മുഖ്യമന്ത്രി വീരഭദ്രസിംഗിൻ്റെ വിശ്വസ്തനായിരുന്ന മുൻ കോൺഗ്രസ്സുകാരൻ ഹർഷ് മഹാജനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ തന്നെ ശുക്ലയ്ക്ക് അട്ടിമറി നീക്കങ്ങൾ ബോധ്യപ്പെട്ടതാണ്. ഹിമാചലിലെ നേതാക്കൾക്ക് താൻ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നാണ് മാധ്യമങ്ങളോട് വേണുഗോപാൽ പ്രതികരിച്ചത്. അതുപോലെ തന്നെ മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ ബി ജെ പിയിൽ ചേരുന്നതിന് മുൻപായി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിരുന്നു. കെ സി വേണുഗോപാലിനോട് സംസാരിക്കാനായിരുന്നു രാഹുലിൻ്റെ നിർദ്ദേശം. വൈകാതെ തന്നെ ചവാൻ ബി ജെ പിയിലെത്തി. അശോക് ഗെഹ്ലോട്ടിൻ്റെ പിൻഗാമിയായി 2019 ജനുവരിയിലാണ് കെ സി വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടത്. തൊട്ടു പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കനത്ത തോൽവി ഏറ്റുവാങ്ങി. രാഹുലിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രം കേരളത്തിൽ നിന്ന് 15 സീറ്റ് കിട്ടിയതാണ് കോൺഗ്രസിനെ 52 സീറ്റിലെങ്കിലും എത്തിച്ചത്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഭരണം വേണുഗോപാൽ ജനറൽ സെക്രട്ടറിയായ ശേഷം കോൺഗ്രസിന് നഷ്ടമായി. മധ്യപ്രദേശിൽ ഭൂരിപക്ഷമുണ്ടായിരുന്ന സർക്കാരാണ് കൂട്ടക്കൂർമാറ്റത്തിൽ വീണത്. ഹിമാചലിൽ കൂടി സർക്കാർ വീണാൽ ഉത്തരേന്ത്യ പൂർണ്ണമായും കോൺഗ്രസ് മുക്തമാകും. അതാണ് പലരുടെയും ആഗ്രഹവും.